നിനക്ക് ചെലവാക്കുന്ന കാശിന് കോഴിക്ക് തവിട് മേടിച്ചു കൊടുത്താ അത് മുട്ടയെങ്കിലും ഇടും. തോറ്റ കുട്ടികളുള്ള വീട്ടിലെ കോഴികൾ കൂടുതൽ മുട്ടയിടാറുണ്ട്. ഒരു സംഭവമായി എന്നെ മുട്ടയിടുന്ന കോഴിക്ക് സമമാക്കല്ലേ അമ്മ. തോറ്റ ഒരാളെന്നെ നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. നീ ഒരൊറ്റ ആട എന്നെ തോപ്പിക്കുന്നത്. അലവലാതി ആട്. ഈ വീടിന്റെ പേര് നീ കളയും. ജോപ്പൻ വില്ല എന്നത് തോൽപ്പൻ വില്ല എന്നാക്കും. എല്ലാവരും കൂടി എന്റെ ഹാർട്ടിനെ വലിച്ചു. ടെൻഷനിലാണല്ലേ? താൻ പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഇപ്പൊ തോറ്റ് താഴോട്ട് വീണു. താങ്ക്സ്. നീയും തോറ്റു അല്ലേ, ടെൻഷൻ ഉണ്ടോ? തോറ്റ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഒരാളോ? ദേ നോക്ക്, ഒരുപാട് പേര് കൊഴിയുന്നുണ്ടല്ലോ. അന്നേരം നിങ്ങൾ താഴോട്ട് തോറ്റ് വീണപ്പോൾ ജയിച്ച ഇലകൾ നിങ്ങളെ കളിയാക്കിയോ? ഇല്ല. എന്തിനാണ് കളിയാക്കുന്നത്? ഞങ്ങൾ കുറേ കാര്യങ്ങൾ അവസാനമായിട്ട് പറഞ്ഞു. എന്തോന്നാ പറഞ്ഞത്? മരം നിങ്ങളെ പുറത്താക്കിയതല്ലേ? അല്ല, മരത്തിൽ ചെയ്യേണ്ടുന്ന ഞങ്ങളുടെ ജോലി തീർന്നു. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ കൊഴിയുമ്പോൾ, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തോൽക്കുമ്പോൾ മരം ജയിക്കും, വളരും. ഞാൻ തോറ്റാൽ വരണമെങ്കിൽ മുട്ട തിന്നണം. ആട്ടെ താഴോട്ട് പതിക്കുമ്പോൾ ഒരു ദുഃഖമില്ല. ഉണ്ടാവുമല്ലോ. അത് നമ്മൾ തോക്കുമ്പോൾ ഉള്ള പോലെ അല്ല ജോപ്പ. ശരിയാ, അത് ഞാൻ പറയാം. ഞങ്ങളുടെ ദുഃഖം ശ്രദ്ധിച്ചു കേട്ടോ. എത്ര കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു. നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ? ശരിയാ, നമ്മൾ ഒരുമിച്ച് ഈ മരം ഇത്രയും വളർത്തിയില്ലേ. വല്ലാത്ത സംതൃപ്തി തോന്നുന്നു. എങ്കിലും നിങ്ങൾക്ക് കൊഴിയണം അല്ലേ? ആദ്യമാദ്യം വന്നവർ ആദ്യമാദ്യം വീഴണം. ഇനി എന്ന് കാണും? കാണാലോ, ഇതേ മരത്തിൽ കുറച്ചുകൂടെ ഉയരത്തിൽ. നമ്മൾ നിലം പതിക്കുമ്പോൾ മണ്ണ് നമ്മളെ വളമാക്കും. എന്നിട്ട് ഇതേ മരത്തിൻ്റെ മുകളിൽ മറ്റൊരിലയായി വിടർത്തും. അന്നേരം നമ്മൾ വീണ്ടും കാണും.
ഭയങ്കരം വളമാകുമ്പോ വേദനിക്കില്ലേ? വീണ്ടും ഇലയാകുമ്പോൾ ചിരിക്കാലോ. ദേ നല്ല കാറ്റ് വീശുന്നു, വീഴാനായിരിക്കും. ഞങ്ങൾക്ക് വീഴാൻ സമയമായി. പോവല്ലേ, ഗുഡ് ബൈ, പോയി വരും. പ്രതീക്ഷയോടെ പോവാം, ഇനിയും നമ്മൾ കാണും. ഇതിലും ഉയരത്തിൽ ഉയരത്തിൽ ഉയരത്തിലെത്തും. ഗുഡ് ബൈ, പോയിട്ട് വരാം. നിലത്ത് വീഴുന്നത്, തോൽക്കുന്നത്, ഇതെല്ലാവരെയും കാണാനാണ് ജോപ്പ. സത്യമാ, ക്ലാസ്സിൽ തോറ്റിരുന്നാൽ കുട്ടികളെ വീണ്ടും കാണണം. എനിക്ക് മനസ്സിലായില്ല എന്ന് നിന്റെ തലച്ചോറ് പറയുമ്പോഴാ ജോപ്പ നീ തോൽക്കുന്നത്. ജോപ്പ, ഈ മരവും കൊഴിഞ്ഞ ഇലകളും നമുക്ക് പ്രതീക്ഷ തരുന്നതാ. കൊഴിഞ്ഞ ഇലകളാ ഒരു പ്രതീക്ഷ? കൊഴിഞ്ഞ ഇലകളിലെ ജോപ്പൻ. ജോപ്പ പോകാം, റിസൾട്ട് അറിഞ്ഞ ദിവസമായതിനാൽ പള്ളിയിൽ ഇന്ന് പരിപാടിയുണ്ട്, പായസവും. ഓഹോ, പള്ളി, പിള്ളേർ, പായസം, അതാണിതിന്റെ ശരി. മരമേ, ഇലകളെ, കൊഴിഞ്ഞ ഇലകളെ, തന്ന പാഠത്തിന് നന്ദി. വല്ലപ്പോഴും ഞാൻ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. ഓക്കേ, ബൈ, ഓൾ ദി ബെസ്റ്റ്. ജോപ്പ നീ തളിർക്കും, ബൈ. തോറ്റ കുട്ടികളെ, തോൽക്കാത്ത കുട്ടികളെ, ആനന്ദം, പരമാനന്ദം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഫ്ലൈ ലൈക്ക് എ ബേർഡ്, പക്ഷികളെ പോലെ പറക്കൂ. തോറ്റ കുട്ടികളുടെ ടെൻഷൻ മാറ്റാൻ, ജയിച്ച കുട്ടികളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ, വനത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ആവാഹിച്ചെടുത്ത അത്ഭുതയില വലിക്കൂ. ടെൻഷൻ മറക്കൂ, ആനന്ദം വർദ്ധിപ്പിക്കൂ. ഒരു പരമൻ ഉൽപ്പന്നം. എടാ ചെറുക്ക, നിന്റെ വളിച്ച മുഖം കണ്ടാൽ അറിയാം നീ തോറ്റെന്ന്. വരൂ വരൂ, വാങ്ങൂ. മണക്കാൻ, പറക്കാൻ. ആ കുട്ടനെ കാണു, തോറ്റവനാ, ഒട്ടിച്ചിരിക്കുന്നു. എന്തോ കേസ് കെട്ടാണല്ലോ, പരമൻ പരോളിൽ വന്നു. ദേ ക്ലീറ്റസ് പാറയിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. ക്ലീറ്റസ്, നീ എന്താ ചിരിക്കുന്നത്? ഇല വലിക്കൂ, പരീക്ഷയിൽ ജയിക്കൂ, പറക്കൂ. ഹായ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു പൂമ്പാറ്റ, നമ്മൾ കുട്ടികൾ പുഷ്പങ്ങൾ. വരൂ വരൂ, മണക്കൂ, പറക്കൂ. ദൈവമേ, പരമൻ ചതിച്ചു. ജോമിയ, ആ മൊബൈൽ ഫോൺ തന്നെ. ഞാൻ ഒരു ഇല കയ്യിലെടുത്തു. ഇല പല നല്ല കാര്യങ്ങളും പറഞ്ഞു, എന്റെ ടെൻഷൻ പോയി. നീ എന്തോ നിലയാടാ വലിച്ചത്? പരമൻ തന്നതാ. സഹായിക്കണം, ഞങ്ങളുടെ ബോസിന് നല്ല ടെൻഷൻ. വന്ന് ഒരു ഇല വലിപ്പിക്കാമോ? വൈ നോട്ട്, ഐ ആം റെഡി. വലിക്കോ. ഡാ, എസ് ഐ സാറിന് ടെൻഷൻ വന്നാ നീ കഞ്ചാവിനെ വലിപ്പിക്കല്ലേ? ജോണി പണി പറ്റിച്ചു. നമുക്ക് കുറവുണ്ടെന്ന് ശത്രുക്കൾ അറിഞ്ഞാൽ അവർ നമ്മളെ ചൂഷണം ചെയ്യും. കുട്ടികളെ ദൈവത്തിന് ഇഷ്ടമാണല്ലോ. നമ്മുടെ വിഷമം നന്മയുള്ള, നമ്മളെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുന്നവരോടാ പറയേണ്ടത്. നമുക്ക് പോകാം. പോകുന്ന വഴി റിസൾട്ടിന്റെ വിവരം പൊടിക്കളത്തെയും മിക്കുവിനെയും അറിയിക്കണ്ട. ശരിയാ, നമുക്ക് പോയി പറയാം. ഞങ്ങൾക്ക് നാണമോ? ഇനിയും മാറിയില്ല അത്. വാ, പോകാം. പരമനെ വീണ്ടും പൊക്കിയല്ലേ? അവൻ ക്ലീറ്റസിനെ ഇല വലിപ്പിച്ചു, ജോപ്പനെ ഇല പഠിപ്പിച്ചു. വലിക്കുന്ന ഇലയും പഠിപ്പിക്കുന്ന ഇലയും വ്യത്യാസമുണ്ട്. മക്കളെ, പരീക്ഷയ്ക്ക് തോറ്റാൽ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ അറിഞ്ഞോ? അതെന്താ അറിയാതിരിക്കുന്നു. പരീക്ഷ എഴുതിയ ജോപ്പനെങ്കിൽ കളിയാക്കേണ്ട പൊടിക്കളം. നോ 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 നോ, പരീക്ഷ പേപ്പറിൽ എത്ര വേണമെങ്കിലും തോറ്റോളും, പക്ഷേ ഹൃദയത്തിലെ നന്മകളിൽ ഒരിക്കലും തോൽക്കരുത്. എങ്ങോട്ടാ രണ്ടുപേരും? ഓ, ഉൾക്കാട്ടിലേക്ക്. എന്റെ വകയിലൊരു വല്യച്ഛൻ വയസ്സായിട്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും തോറ്റവർക്കും ജയിച്ചവർക്കും നല്ല സമ്മാനമായിട്ട് വരും. പോയി വരട്ടെ, ബൈ. പ്രിയപ്പെട്ട കുട്ടികളെ, അച്ഛൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്
90 വർഷത്തെ ജീവിതാനുഭവം എനിക്കുള്ളതിനാലാണ്. മക്കളെ, ഇത് ഭൂമിയാണ്. ഇവിടെ കുറച്ചു കാലം നമുക്ക് ജീവിക്കാം. അതിനെ ദൈവം സമ്മതിക്കൂ. കാരണം ജയിച്ചവർ തോറ്റവർ എന്നിങ്ങനെ ഒരു കൂട്ടമില്ല. അത് മാറി മറിഞ്ഞിരിക്കും. നമ്മളെ നന്മ തോൽക്കരുത്. ബഹുമാനം, ഭക്തി, വിനയം, സ്നേഹം, കരുണ, ഇതാണ് വിജയത്തിന്റെ മന്ത്രം. ഭൂമി എന്ന കൂടാരത്തിൽ ഈ ഇല പോലെ ഞാൻ പലവട്ടം തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. കൂട്ടുകാരെ, ഈ വിഭവങ്ങൾ, സമ്മാനങ്ങൾ ഒരുക്കിയത് നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം പറയാമോ? കാരണം പരാജയങ്ങൾക്കപ്പുറം അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു. അവർ ദുഃഖിക്കും. എപ്പോ? ഞങ്ങൾ ജീവിതത്തിൽ ദൈവത്തെ മറക്കുമ്പോൾ, ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ. ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ബൈബിൾ വാക്യങ്ങൾ പറയാമോ? നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ. വെരി ഗുഡ്. നിങ്ങൾ കുറച്ച് സമയം കിട്ടിയാൽ നിങ്ങളുടെ മൊബൈലും എടുത്ത് റൂമുകളിലേക്ക് പോവാതെ അത് മുറിയിൽ വെക്കുക. എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുക. ഫ്രീ ആകും. ഇനി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയും. ഇന്നത്തെ സ്പെഷ്യൽ, അത് കഴിഞ്ഞ് ഭക്ഷണം. അച്ഛാ, ഇല വീണപ്പോൾ എന്റെ ടെൻഷൻ പോയി. ഇല വലിച്ചപ്പോൾ ക്ലീറ്റസിന് തിന്മ മനസ്സിലായി. ഇനി ഒരു ആഗ്രഹം, പാപച്ചായന്റെ വയല് കിളക്കുവല്ലേ, ഞങ്ങൾക്ക് അതിലൊന്ന് ഫ്രീ ആയി ചാടി മറയണം. ഭൂമിയിലെ ദൈവം ഞങ്ങളുടെ തോറ്റ മനസ്സിനെ ജയിപ്പിക്കും. പോയി തകർക്കടാ പിള്ളാരെ. കൂട്ടുകാരെ, വയലിൽ ചാടുന്നതിന് മുമ്പൊരു വാക്ക്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ തിന്മയുടെ സഹായം തേടാതിരിക്കാം. അവ നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കും. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പ്രകൃതിയിലേക്ക് തിരിയാം. അതെ, ഒരിക്കലും ഒരു വയലും മതി, മനസ്സ് ഫ്രീ ആവും.